വെൽക്കം ടു പെൻസിൽ ഡാൻസ് വരക്കുന്ന എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ എത്രയോ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രം കുറച്ചു കാലം കഴിഞ്ഞ് നോക്കിയാൽ തന്നെ അതിന്റെ ക്വാളിറ്റി വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും അതായത് അതിന്റെ ഡാർക്ക്നെസ് പോയിട്ടുണ്ടാവും അതിന്റെ ക്ലാരിറ്റി ഒക്കെ പോയിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ചാക്കോൾ പെൻസിൽ കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അതിന്റെ കളർ നമ്മുടെ ഫിംഗറിൽ ഫിംഗറിലാവാറുണ്ട് കാരണം നമ്മുടെ ഈ പെൻസിൽ ഷെയ്ഡിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്മഡ്ജിംഗ് എന്ന് പറയുന്നത് അതാണ് അതിന്റെ പവറും ഡീമെറിറ്റും അതായത് സ്മഡ്ജിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെൻസിൽ ഷെയ്ഡിംഗ് വെച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുന്നത് പക്ഷേ ഈ സ്മഡ്ജിംഗ് പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ ചിത്രങ്ങളെ ക്വാളിറ്റി കുറയാനും കാരണമാകുന്നത് നമ്മളഥവാ നമ്മൾ വരച്ച് ചിത്രം ലാമിനേറ്റ് ചെയ്യോ ഫ്രെയിം ചെയ്യാണ്ടോ സൂക്ഷിക്കുകയാണ് അതായത് ഒരു ബുക്കിന്റെ ഉള്ളിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ തന്നെ അതിന്റെ ഡാർക്ക് ഒക്കെ ും അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള പേജിൽ അതിന്റെ കളർ പറ്റി പിടിച്ചിരുന്നിട്ടുണ്ടാവും നമ്മൾ എത്രയോ ഷാർപ്പ് ചെയ്ത് വരച്ചിട്ടുള്ള ഹെയർ ഒക്കെ ചെലപ്പോ നല്ല ബ്ലർ ആയി കിടക്കുന്നത് കാണാൻ പറ്റും നമ്മൾ എത്രയോ ഹവേഴ്സ് കഷ്ടപ്പെട്ട് വരച്ച ഒരു ചിത്രത്തിന് ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പരിഹാരമാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ഫിക്സേറ്റീവ് സ്പ്രേ ഫോർ പേസ്റ്റൽ ചാക്കോൾ പെൻസിൽ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന് എം ആർ പി വരുന്നത് കാമലിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മളിത് നമ്മുടെ ആർട്ട് വർക്കിന്റെ മുകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് നോൺ റിമൂവബിൾ കോട്ടിംഗ് അത് ഫോം ചെയ്യുകയും നമ്മുടെ ആർട്ട് വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ജി എസ് എം കൂടി പേപ്പറിൽ മാത്രം ഇത് യൂസ് ചെയ്യുക ഞാനിതിപ്പോ യൂസ് ചെയ്തിട്ടുള്ളത് ഐവറി ഷീറ്റ്സിലാണ് ഇത് എന്റെ ലേറ്റസ്റ്റ് കമ്മീഷൻ വർക്കാണ് ഐവറി ഷീറ്റ് ടു ട്വന്റി ജി എസ് എം എന്ന ഐവറി ഷീറ്റിലാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് കമ്മീഷൻ വർക്ക് ഒക്കെ ചെയ്യുന്നവര് എന്തായാലും ഫിക്സേറ്റീവ് സ്പ്രേ യൂസ് ചെയ്തിട്ട് കൊടുക്കുക കാരണം അപ്പഴേ നമ്മുടെ വരച്ച ചിത്രം കൂടുതൽ കാലം വീട് നിൽക്കുള്ളൂ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ച ചിത്രം ഫുൾ ഫിനിഷ് ആയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഫിക്സേറ്റീവ് സ്പ്രേ യൂസ് ചെയ്യുക കാരണം ഫിക്സേറ്റീവ് സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറക്ഷൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എറേസ് ചെയ്യാനൊന്നും കഴിയില്ല സോ എറേസ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കറക്റ്റ് എറേസ് ചെയ്തതിന് ശേഷം മാത്രം ഫിക്സേറ്റീവ് സ്പ്രേ യൂസ് ചെയ്യുക പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ഡ്രോയിങ്ങിന് ട്വന്റി ഫൈവ് ടു തേർട്ടി സെന്റിമീറ്റർ അകലെ വെച്ചിട്ട് മാത്രമേ നമ്മളിത് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ അടുത്ത് വെച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് മോശമായി പോവാൻ ചാൻസ് ഉണ്ട് ഹൈലി വെന്റിലേറ്റഡ് ഏരിയയിൽ വെച്ചിട്ട് വേണം നമ്മളിത് സ്പ്രേ ചെയ്യാൻ കാരണം അത്യാവശ്യം നല്ല സ്മെൽ ഉണ്ടാവും ഏകദേശം ഒരു ഒക്കെ വാർണിഷിംഗിനൊക്കെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് നമ്മൾ ഇത് ഇത്രയും ദൂരെ വെച്ചിട്ട് സ്പ്രേ ചെയ്യുന്ന കാരണം പകുതിയും അത് എയർലായിട്ട് സ്പ്രെഡ് ആയി പോവുക ചെയ്യുക അപ്പൊ നല്ലോണം സ്മെല്ലുണ്ടാവും സോ നല്ല വെന്റിലേറ്റഡ് ഏരിയയിൽ മാത്രം ഇത് യൂസ് ചെയ്യുക പിന്നെ ഇത് ഫ്ലേമബിൾ ആണ് പിന്നെ ഐസിൽ നിന്നൊക്കെ വിട്ടു വെച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ട് ഇത് ശ്വസിക്കുന്നത് തീരെ നല്ലതല്ല തലചുറ്റിലൊക്കെ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്ക് കിട്ടുന്നിടത്ത് എന്തായാലും വെക്കരുത് അവർ സാധാരണ സ്പ്രേ ആണെന്ന് വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെയാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ഫിക്സേറ്റീവ് സ്പ്രേനെ കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ഈ ആർട്ട് വർക്കിന് മുകളിൽ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നോക്കാം ആദ്യം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏത് പേപ്പറിലാണോ യൂസ് ചെയ്യേണ്ടത് ആ പെസൈൻ പേപ്പറിന്റെ ഒരു ചെറിയ പീസിലിതൊന്ന് യൂസ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും അതായത് പേപ്പറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഐവറി ഷീറ്റിൽ പെൻസില് കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് എന്നിട്ടാണ് ഇതിൽ സ്പ്രേ ചെയ്യുന്നത് നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു കളർ ഡിഫറൻസ് വരും കുറച്ചുകൂടി ഡാക്ക് ആവും നമ്മുടെ ഡ്രോയിങ് അപ്പോൾ കുറച്ചുകൂടി ഭംഗിയും കൂടും ഒരു കോട്ടിങ് ഫോം ചെയ്ത പോലെ തന്നെ ഉണ്ടാവും ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ വെച്ചതിന് ശേഷം എടുത്തതാണ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പൊ ഒരു കോട്ടിങ് ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കാം അതിൽ കളറ് കയ്യില് വരുന്നുണ്ടോന്ന് പക്ഷേ കയ്യിൽ കളറൊന്നും വരില്ല ഇനി അഥവാ നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ളത് ഞാൻ എന്റെ കുറച്ച് ഓൾഡ് വർക്ക്സിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ വരച്ച ചിത്രങ്ങളാണ് ഈ സമയത്ത് എന്റെ കയ്യിൽ നല്ല പർപ്പസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നോട്ട്ബുക്കിൽ വരച്ച ചിത്രങ്ങളാണ് അപ്പോൾ ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ ആദ്യം വരച്ച സമയത്ത് നല്ല ഡാർക്ക് ഡാർക്കായിരുന്നു അതിന്റെ ഡാർക്ക്നെസ്സൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പേജിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അങ്ങനെ അതിന്റെ ഡാർക്ക്നെസ് കുറഞ്ഞിട്ടുണ്ട് വരക്കുന്ന എല്ലാവരുടെയും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് വരക്കുകയാണെങ്കിലും അത് നല്ല പേപ്പേഴ്സിൽ വരക്കാരണം എന്നാലത് ഈട് നിൽക്കുള്ളൂ ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ ഈ ചിത്രങ്ങളിലൊക്കെ നല്ല ഡാർക്കെ ചെയ്ത് വരച്ച ഭാഗങ്ങളിലെ കളറെല്ലാം ഓപ്പോസിറ്റ് സൈഡിലെ പേജിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അതിന്റെ ഡാർക്ക്നെസ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ലോ ക്വാളിറ്റി പേപ്പറിൽ വരക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് നല്ലോണം ചുളിവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാർക്കായിട്ട് വരച്ച ഭാഗങ്ങളിലെ ഹെയറിലൊക്കെ നല്ല ചുളിവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് വരക്കുകയാണെന്നുണ്ടെങ്കിലും എഫേർട്ട് എടുത്ത് വരക്കുമ്പോൾ നല്ല പേപ്പറിൽ തന്നെ വർക്ക് എന്നാൽ ആ എഫേർട്ടിന് കാര്യം ു ഇതൊക്കെ അങ്ങനെ ഡാർക്ക്നെസ്സ് പോയിട്ടുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ നല്ല പേപ്പറിൽ വരച്ചാ മതിയായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഈ പേപ്പറിലൊന്നും ഫിക്സേറ്റീവ് സ്പ്രേ യൂസ് ചെയ്യാൻ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിഎസ് എം കൊറഞ്ഞ പേപ്പേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേപ്പറും നമ്മുടെ ഡ്രോയിങ്ങും ഒക്കെ ഡാമേജ് ആയി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോ ഫിക്സേറ്റീവ് സ്പ്രേയുടെ ഗുണം എന്താണെന്ന് മനസ്സിലായില്ലേ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഏറ്റവും കൂടുതലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡ്രോയിങ് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും കമൻറ്റും ലൈക്കുകയാണ് എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ സോ കീപ് സപ്പോർട്ടിങ് താങ്ക്